നമസ്കാരം. മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പെൻ ഡ്രൈവിനെ എങ്ങനെ ബൂട്ടബിൾ ഡിസ്ക് ആക്കി മാറ്റാം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം, ഇപ്പോൾ വരുന്ന ലാപ്ടോപ്പുകളൊക്കെ മിക്കവാറും ഡി വി ഡി ഡ്രൈവിൽ ഇല്ലാതെയാണ് വരുന്നത്. കാരണം ഡി വി ഡി ഡ്രൈവിൻ്റെയൊക്കെ കാലം ഓൾമോസ്റ്റ് തീരാറായി. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാരണം നമ്മൾ പണ്ടൊക്കെ സി ഡി ഡ്രൈവർ, സി ഡി അല്ലെങ്കിൽ ഡി വി ഡി ഉപയോഗിച്ചിട്ടായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ സി ഡി ഡ്രൈവും ഡി വി ഡി ഡ്രൈവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക? പെൻ ഡ്രൈവ് യൂസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനെന്ത് നമ്മൾ ചെയ്യണം? അത് നമ്മൾ ഫസ്റ്റ് പെൻ ഡ്രൈവിനെ ബൂട്ടബിൾ പെൻ ഡ്രൈവ് ആക്കിയിട്ട് മാറ്റണം. എന്താണ് ബൂട്ടബിൾ പെൻ ഡ്രൈവ്? ഒരു പെൻ ഡ്രൈവിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് വെച്ചിട്ട് ആ പെൻ ഡ്രൈവിൽ നിന്ന് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാം, അല്ലാതെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. അതിനെയാണ് ബൂട്ടബിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ സാധാരണ എവിടെ നിന്നാണ് ബൂട്ട് ചെയ്യുന്നത്? സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബൂട്ട് ചെയ്യേണ്ടത് അത് ഇൻസ്റ്റാളേഷൻ മീഡിയ എവിടെയാണുള്ളത്? ആ ഒരു ഡിവൈസിൽ നിന്നാണ്. സി ഡി ഡ്രൈവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡി വി ഡി ആണെങ്കിൽ അവിടെ നിന്നാണ് ബൂട്ട് ചെയ്യേണ്ടത്. പെൻ ഡ്രൈവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെൻ ഡ്രൈവിൽ നിന്നാണ് ബൂട്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അഥവാ നിങ്ങളൊരു വെർച്വൽ മെഷീനിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ കൂടിയും അതിനൊരു ബൂട്ടബിൾ മീഡിയ ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു പെൻ ഡ്രൈവ് ബൂട്ടബിൾ ഡിസ്ക് ആക്കി ബൂട്ടബിൾ ഡ്രൈവ് ആക്കി മാറ്റുന്നത് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളതിന് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. പവർ ഐ എസ് ഒ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പെൻ ഡ്രൈവിനെ ബൂട്ടബിൾ ആക്കി മാറ്റുന്നത്. പവർ ഐ എസ് ഒ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. അതിന് പേര് വേർഷനും ഉണ്ട്, നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനും പറ്റും. പക്ഷേ അതിൻ്റെ ഫ്രീ വേർഷൻ തന്നെ നിങ്ങൾക്ക് പെൻ ഡ്രൈവിനെ ബൂട്ടബിൾ ആക്കി മാറ്റാനുള്ള ഫീച്ചർ അവർ നിങ്ങൾക്ക് നമ്മൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഒരു പെൻ ഡ്രൈവിനെ എങ്ങനെ ബൂട്ടബിൾ ഡിസ്ക് ആക്കി മാറ്റാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അല്ലേ. എങ്ങനെയാണ് ഒരു ബൂട്ടബിൾ ഡിസ്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഐ എസ് ഒ ഫയലാണ്. ഐ എസ് ഒ ഫയൽസ് നിങ്ങൾക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഐ എസ് ഒ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഡൗൺലോഡ് ഒരു ഫയൽ ടൈപ്പാണ് ഐ എസ് ഒ ഫയൽ എന്ന് പറയുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയൽ ടൈപ്പാണ് ഐ എസ് ഒ ഫയൽസ്. ഓക്കെ. അപ്പോൾ അതൊരു കംപ്രസ്ഡ് ടൈപ്പ് ഫയലാണ്. അതിനകത്ത് ഒരു സിംഗിൾ ഫയലിനകത്ത് എല്ലാ ഫയലും കംപ്രസ് ചെയ്തിട്ട് വരുന്ന ഒരു രൂപത്തിലാണ് ഐ എസ് ഒ ഫയൽ ഉണ്ടാകുന്നത്. ഇത് ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ വിൻഡോസ് ടെന്നിൻ്റെ ഒരു ഐ എസ് ഒ ഫയൽ ഉണ്ട്. ഇത് ഞാൻ വിൻഡോസ് മൈക്രോസോഫ്റ്റിന് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ടെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് ഒരു നിശ്ചിത കാലത്തേക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് ഐ എസ് ഒ ഫയൽ ആണ്. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പവർ ഐ എസ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യും. ഓക്കെ. സോ ഇവിടെ പവർ ഐ എസ് ഒ ഉണ്ട്. നിങ്ങൾ പവർ ഐ എസ് ഒ റൺ ചെയ്യുന്ന സമയത്ത് അത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കണം. കാരണം അത് നിങ്ങൾക്ക് ബൂട്ടബിൾ ഡിസ്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ അഡ്മിനിസ്ട്രേറ്റർ മോഡിൽ തന്നെ റൺ ചെയ്യണം. നിങ്ങൾ അഡ്മിനായിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്, അതായത് സിസ്റ്റത്തിലുള്ള ഇൻബിൽഡ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് റൺ ഡയറക്റ്റ് റൺ ചെയ്യാം. അതല്ല ഒരു അഡ്മിൻ പെർമിഷനുള്ള ഒരു യൂസർ ആയിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിൻ്റെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് തന്നെ ഈ പവർ സോഫ്റ്റ്വെയർ റൺ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കും. സോ യൂസർ അക്കൗണ്ട് കൺട്രോൾ യു എസ് സിയിൽ നിങ്ങൾ എസ് കൊടുക്കണം. സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വരും. ഇതിപ്പോൾ ഇതിൻ്റെ ട്രയൽ വേർഷൻ ആണുള്ളത്, അതായത് ഫ്രീ വേർഷനിലാണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ. സോ കണ്ടിന്യൂ അൺരജിസ്റ്റേഡ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ സിസ്റ്റത്തിൽ ഓൾറെഡി പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇത് പെൻ ഡ്രൈവ് ആണ്, ഒരു 16 GB സൈസുള്ള പെൻ ഡ്രൈവ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഡ്രൈവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബൂട്ടബിൾ ടെസ്റ്റ് പെൻ ഡ്രൈവ് അതിൽ തന്നെ കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇപ്പോൾ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മിനിമം 8 GB ഒക്കെ ഉണ്ടാകുന്നത്. ഒരു 16 GB പെൻ ഡ്രൈവ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ പെൻ ഡ്രൈവ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ട കാര്യം, ആ പെൻ ഡ്രൈവിൽ എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബൂട്ടബിൾ ഡിസ്ക് ആക്കുമ്പോൾ അതിനകത്തുള്ള ഫയൽസ് ഒക്കെ എറേസ് ആയി പോകും. അതുകൊണ്ട് അതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെക്കുക. അതുമാത്രമല്ല ഈ പെൻ ഡ്രൈവിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ഫയൽ ടൈപ്പ് ചേഞ്ച് ആവും, എഫ്എറ്റി ഫയലിലോട്ട് ചേഞ്ച് ആവും. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ പെൻ ഡ്രൈവിൽ വരും നിങ്ങൾ ബൂട്ടബിൾ ഡിസ്ക് ആക്കുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ ഫയൽ ടൈപ്പ് എന്താണ് നോക്കാം. ഇതിപ്പോൾ ഫാറ്റിൽ തന്നെയാണുള്ളത്, ഫയൽ സിസ്റ്റം ഫാറ്റിൽ തന്നെയാണുള്ളത്. എം ടി എഫ് എസ് ഒക്കെ ആണെങ്കിൽ ബൂട്ടബിൾ ആകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫാറ്റിലോട്ട് ചേഞ്ച് ആവും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം.
ന്യൂ വേർഷൻ ഈസ് അവൈലബിൾ എന്ന് പറയുന്നുണ്ട്. റിമെയിൻ മീ ലെറ്റർ ഓഫ് ചെയ്യാൻ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഓപ്ഷൻസ് ആണ്, മേക്ക് യു എസ് ബി ഡ്രൈവ് ഇമേജ് ഫയൽ ഉണ്ട്, ക്രിയേറ്റ് ബൂട്ടബിൾ യു എസ് ബി ഡ്രൈവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്രിയേറ്റ് ബൂട്ടബിൾ യു എസ് ബി ഡ്രൈവ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇമേജ് ഫയൽ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വിൻഡോസ് ടെന്നിൻ്റെ ബൂട്ടബിൾ ഡിസ്ക് ആണ്. അപ്പോൾ ഞാനത് വിൻഡോസ് ടെന്നിൽ പോയിട്ട് ആ ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി യു എസ് ബി ഡ്രൈവ് ഡിറ്റക്ട് ആയിട്ടുണ്ട്. 16 GB യു എസ് ബി ഡ്രൈവാണ് ഡിറ്റക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു വാണിംഗ് വരും, ഓൾ ഡാറ്റ ഇൻ ദി യു എസ് ബി ഡ്രൈവ് വിൽ ബി ഓവർറൈറ്റ്. നിങ്ങൾക്ക് വേണോ കണ്ടിന്യൂ ചെയ്യണോ ചോദിക്കുന്നു. കണ്ടിന്യൂ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൈറ്റിംഗ് യു എസ് ബി ഡ്രൈവ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അതിൻ്റെ ടൈം ലാപ്സ് നിങ്ങൾക്ക് ഇത് കുറച്ച് സമയം എടുക്കും, ഒരു 5-6 മിനിറ്റ് അല്ലെങ്കിൽ ഏകദേശം 10-15 മിനിറ്റ് സമയമൊക്കെ ചില സമയത്ത് എടുക്കും. കാരണം അത്രയും GB ഇതിനോട് കോപ്പി ചെയ്യേണ്ടതല്ലേ. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബൂട്ടബിൾ പെൻ ഡ്രൈവ് നമ്മൾ പവർ റീസോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റിംഗ് യു എസ് ബി ഡ്രൈവ് വന്നിട്ട് സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവർ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇവിടെ കാണാം, മുമ്പ് നമ്മൾ നേരത്തെ എന്താണെന്ന് കണ്ടിരുന്നത് ഈ ഇതിനകത്ത് ഒരു സാധാരണ ഒരു ഡ്രൈവിൻ്റെ പിക്ചർ ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു വിൻഡോസ് ലോക്ക് കാണാം. ഈ ലോഗോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബൂട്ടബിൾ ഡ്രൈവ് എന്നാണ്. സോ കാണാം, 3 GB സ്പേസ് അതിനകത്ത് 14.3 GB, 10.2 GB ഫ്രീ സ്പേസ് ഉണ്ട്. റിമൈനിങ് സ്പേസ് 4 GB അതിന് ഫയലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പെൻ ഡ്രൈവ് ഓട്ടോമാറ്റിക്കായിട്ട് റീനെയിം ആയിട്ട് നിങ്ങൾക്ക് കാണാം. RS2X64 Pro അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡീറ്റെയിൽസ് ആണ്. ഇത് പ്രൊഫഷണൽ എഡിഷൻ വിൻഡോസ് 10 ആണ്, 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെൻ ഡ്രൈവിൽ നിന്ന് നമുക്ക് പോർട്ടബിൾ പെൻ ഡ്രൈവ് ആക്കി മാറ്റാൻ പറ്റുന്നത്. ഇതൊരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചത്. പല മെത്തേഡുകളുണ്ട്, പക്ഷേ ഈ ഒരു പവർ ഐ എസ് ഉപയോഗിച്ച് ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ വിൻഡോസ് മാത്രമല്ല ലിനക്സും നിങ്ങൾക്ക് പോർട്ടബിൾ ഡിസ്ക് ആക്കി മാറ്റാൻ പറ്റും. ഏതൊരു ISO ഫയലിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലിൻ്റെ അത് ഈസി ആയിട്ട് ബൂട്ടബിൾ ഡിസ്ക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പവർ ISO യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു ഉപകാരപ്രദമായിരിക്കും എന്ന് കൂടി വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കൽ ടിപ്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടോ നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോയിൽ മാറ്റം വരുത്താനും ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കുന്നതായിരിക്കും.